വിജയിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ലെങ്കിൽ നിന്നെ കൊല്ലുന്നതിൽ ചെറിയൊരു കുറ്റബോധം എനിക്ക് മുമ്പുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്കതില്ല. വലിയൊരു തെറ്റ് തന്നെയാണ് നീ ചെയ്തത്. നീ കാരണമാണ് അജയന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്. നീ അവളെ പിടിച്ച് തള്ളിയില്ലായിരുന്നെങ്കിൽ ആ കുഞ്ഞ് ഇപ്പോഴും സ്വാതിയുടെ വയറ്റിൽ ജീവനോടെ ഉണ്ടായിരുന്നേനെ. ആ കുഞ്ഞിനെ നീ കൊന്നു. ഇനി നിനക്ക് ജീവനോടെ ഇരിക്കാൻ എന്തവകാശം? നിന്നെ കൊല്ലാൻ ഞാൻ മറ്റുള്ളവരെ ഏൽപ്പിച്ചതാ തെറ്റായിപ്പോയത്. ഇനി അത് ഞാൻ തന്നെ ചെയ്യും. എന്താ നിങ്ങൾ കാണിക്കുന്നത്? എന്നെ കൊല്ല നോക്കുകയാണോ? അമ്മ തന്നെയാ ഫ്ലവർ വേസ് എടുത്ത് സ്വയം തലക്കടിച്ചത്.
എന്തൊരു കള്ളമാണ് ഇത്! എന്നെ കൊല്ലാനായിരുന്നു അവളുടെ ശ്രമം. പെട്ടെന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയത് കൊണ്ട് എന്റെ നെറ്റിക്കേ കൊണ്ടുള്ളൂ. ഇവള് പുറകെ വരുന്നത് കണ്ട് ഞാൻ പുറത്തേക്ക് ഓടിയതാ. എന്താ ഇതൊക്കെ? അജയ് കള്ളം പറയ അമ്മ. ഞാൻ മുറിയിൽ കണ്ണടച്ച് കിടക്കുകയായിരുന്നു. ഉറങ്ങാണെന്ന് കരുതി അമ്മ ഒരു തലേനെ എടുത്ത് എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. ഞാൻ കുതിരി മാറിയപ്പോ അമ്മ ഫ്ലവർ വേസ് എടുത്ത് സ്വയം തലക്കടിച്ച് മുറിവേൽപ്പിച്ചു. ഞാൻ അമ്മയെ കൊല്ലുന്നെന്ന് നിലവിളിച്ച് ഇങ്ങോട്ട് ഓടി വന്നു. ഇല്ല, ഞാൻ എങ്ങനെ ചെയ്യും എന്റെ മക്കളെ? ഞാൻ എന്തിനാ ഇവളെ കൊല്ലാൻ നോക്കുന്നത്? കള്ളം പറയേ ഇവള്. നന്നായിട്ട് ചോര വരുന്നുണ്ട്, വാ അമ്മേ ഹോസ്പിറ്റലിൽ പോ. വേണ്ട മോനെ. സ്വാതി, നീ നിന്റെ ചേച്ചി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്, എന്നെ കൊല്ലല്ലെന്ന് പറ. എന്താ ഇതൊക്കെ? ആര് പറയുന്ന വിശ്വസിക്കേണ്ടത്? ഞാൻ അങ്ങനെ ചെയ്യില്ലാന്ന് അച്ഛൻ അറിയില്ലേ? പിന്നെ ഞാനാണോട് ഇത് ചെയ്തത്? എന്തിനു വേണ്ടിയാ നീ എന്നോട് ഇത് ചെയ്തത്? പറ. മോനെ, മരുമകളായിട്ടല്ല മകളായിട്ടാ ഞാൻ നിന്നെ കണ്ടത്. എന്നിട്ടും എന്നോട് നീ ഇത് എന്തിനാ ചെയ്തത് സീത? മോനെ, നിന്റെ ഭാര്യ എന്നെ കൊല്ലാൻ നോക്കിയടാ. എന്താ ഇത്? നിന്റെ മുറിയിൽ വെച്ച് ഇവളെന്നെ ഫ്ലവർ വേസ് കൊണ്ട് അടിച്ചു കൊല്ലാൻ നോക്കി. നിന്റെ ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടത്. കല്യാൺ, എന്നെ വിശ്വസിക്കണം, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. തലയുടെ കൊണ്ട് ശ്വാസം മുട്ടിച്ച അമ്മ എന്നെ കൊല്ലാൻ ശ്രമിച്ചത്. ഞാൻ കുതിര മാറിയപ്പോ അമ്മ ഫ്ലവർ വൈസ് കൊണ്ട് സ്വയം അടിച്ച് മുറിവേൽപ്പിച്ചതാ. ഞാനൊന്നും ചെയ്തിട്ടില്ല കല്യാൺ, ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കില്ല. എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല കല്യാൺ. ആര് പറയുന്നത് വിശ്വസിക്കണം? ഞാൻ പറയുന്നത് വിശ്വസിക്കണം. കൊറേ നാളുകളായിട്ട് എന്നെ കൊല്ലാൻ ഇവള് മനസ്സിൽ പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നു. അതിന് തെളിവുണ്ട്, ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു തരാം. അമ്മ എന്ത് തെളിവാ കാണിക്കാൻ പോകുന്നത്? അമ്മ എന്നെ കൊല്ലാനാ പ്ലാൻ ചെയ്തത്? പോലീസ് സ്റ്റേഷനിൽ നിന്നല്ലേ കല്യാൺ വരുന്നത്? പിടിക്കപ്പെട്ട ആ വാടക കൊലയാളി പറഞ്ഞു കാണില്ലേ ആരാരെ കൊല്ലാനാ പ്ലാൻ ചെയ്തെന്ന്? ഇത് സീതയുടെ ഡയറിയാ. ഇതില് ഒരു ഫോട്ടോ അവള് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാണ്, എല്ലാരും കാണ്. നിങ്ങൾ എല്ലാവരും ഈ ഫോട്ടോ കണ്ടോ? ഇതില് ചുവന്ന മഷി കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നു. എന്താ അതിന്റെ അർത്ഥം? ഇവരെ ഇല്ലാതാക്കണമെന്ന്. എന്നെ മാത്രമല്ല, സ്വന്തം സഹോദരി കൂടി ഇല്ലാതാക്കാനാ ഇവളുടെ പ്ലാൻ. നിങ്ങൾ ഈ പറയുന്നത്? ഈ ഡയറിയിൽ നിങ്ങൾ കൊണ്ടുവച്ച ഫോട്ടോ ആയിരിക്കും ഇത്. എന്റെ മേൽ കുറ്റം ആരോപിക്കാൻ നിങ്ങൾ തെളിവുണ്ടാക്കി. ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇതൊക്കെ ആർക്കും ചെയ്യാവുന്നതാ. ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കേണ്ട സീതെ, ഞാനിത് നേരത്തെ കണ്ടിരുന്നു. എന്താ ഇതെന്ന് ചോദിക്കാനാ ഞാനിന്ന് നിന്റെ മുറിയിലേക്ക് വന്നത്?
അപ്പോഴാണ് നീ എന്നെ ആക്രമിച്ചത്, നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചത്. എന്തിനു വേണ്ടി സീത ഇത് ചെയ്യണം? തന്നെയും ഇവളുടെ അനിയത്തിയെയും എന്തിനില്ലാതാക്കണം? അത് മനസ്സിലാക്കാൻ ചെറിയ ബുദ്ധിമതി. എന്റെ കല്യാൺ പാവമാണെന്നും ഇവളുടെ കപട സ്നേഹത്തിന് മുന്നിൽ വീഴുമെന്നും ഇവൾക്കറിയാം. ഞങ്ങളെ ഇല്ലാതാക്കുന്നതോടെ ഈ കുടുംബത്തിന്റെ നിയന്ത്രണം ഇവളുടെ കയ്യിലാവും. സ്വത്തുവകകളുടെ നിയന്ത്രണവും ഇവളുടെ കയ്യിലാവും. സ്വത്ത്? അതിനു വേണ്ടിയല്ലേ നീ ഇതൊക്കെ ചെയ്യാൻ ശ്രമിച്ചത്? അമ്മേ, മുകളിൽ ഒരാളുണ്ടെന്ന് ഓർമ്മ വേണം. ദൈവത്തെ പേടിക്കണം. ഇല്ല കഥ മെനയ്യാ നിങ്ങള്. അസത്യം പുലമ്പുക. നീ ഇതൊക്കെ ചെയ്തത് പണത്തിന് വേണ്ടിയാണെന്ന് ഊഹിക്കാം. സീതയ്ക്ക് പണമാണ് വലുത്. ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയില്ലാന്ന് എനിക്ക് മനസ്സിലായി. ഈ കുടുംബത്തിലെ സ്വത്തിന് വേണ്ടിയാ നീ ഇത് ചെയ്യാൻ ശ്രമിച്ചത്. അജയ്, വക്കീലിനെ വിളിക്ക്. എന്റെ എല്ലാ സ്വത്തുക്കളും ഞാൻ നിന്റെ പേരിലേക്ക് എഴുതി വെക്കാം. എന്നാൽ ഇവൾക്ക് നമ്മൾ എല്ലാവരും ഉള്ളോട് കാണിക്കുന്ന സ്നേഹം മനസ്സിലാവും. മനുഷ്യർക്ക് പണമല്ല ബന്ധങ്ങളാണ് വലുതെന്ന് നീ മനസ്സിലാക്കണം സീതെ. ബന്ധം ബന്ധമാണ് വലുതെന്ന്. ബന്ധത്തിന്റെ വില എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇല്ല, നിങ്ങൾക്കറിയാം പണത്തിന്റെ വില മാത്രമാണ്. ബന്ധത്തിന്റെ വില നിങ്ങൾക്കറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ സ്വന്തം സഹോദരി ചതിക്കുമായിരുന്നോ? സ്വത്തിന് വേണ്ടി സ്വന്തം സഹോദരിയെ ചതിച്ചത് നിങ്ങളാ. അംബികാദേവി എന്ന സഹോദരിയെ ജയിലിൽ കയറ്റി അവരുടെ സ്വത്ത് കൈക്കലാക്കാൻ ശ്രമിച്ചത് നിങ്ങളല്ലേ? എന്നിട്ടിപ്പോ ബന്ധങ്ങളുടെ വില പറയുന്നു. എന്തിനാ അംബികാദേവി ഇതിലേക്ക് വലിച്ചഴിക്കുന്നത്? എന്തൊക്കെയാ സീതെ നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ നേരെ നടത്തിയ വധശ്രമം മറയ്ക്കാൻ പകരം ആരോപണങ്ങൾ മെനയുകയാണ് നീ ചെയ്യാത്ത കുറ്റത്തിന് അംബികാദേവിയെ ജയിലിലാക്കിയത് സഹോദരിയായ നിങ്ങളാണ്. ചെയ്യാത്ത കുറ്റത്തിന് അംബികാദേവിയെ ജയിലിലാക്കിയത് സഹോദരിയായ നിങ്ങളാണ്. ഇല്ല, കല്യാണിന് വാക്ക് കൊടുത്തതുകൊണ്ട് മാത്രം കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. കൊലയാളിയുടെ മനസ്സുള്ളത് എനിക്കല്ല നിങ്ങൾക്കാ. ഇപ്പൊ പിടികൂടിയല്ലോ ഒരു വാടക കൊലയാളിയെ. അവൻ പറഞ്ഞു കാണും ആരാണ് കൊലപാതക ശ്രമം ആസൂത്രണം ചെയ്തതെന്ന്. സിയെ ഒക്കെ പറഞ്ഞു കാണുമല്ലോ കല്യാണിനോട്. ഈ മകൻ മുഖം കുനിച്ചു നിൽക്കുന്നത് അമ്മയാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്ന് പറയാനുള്ള കരുത്തില്ലാത്തതുകൊണ്ടായിരിക്കും. റിസോർട്ടിൽ വെച്ച് എനിക്കെതിരെയുള്ള വധശ്രമം ആസൂത്രണം ചെയ്തത് അമ്മയാണ്. എന്റെ അമ്മയ്ക്കെതിരെ ഒരു അക്ഷരം മിണ്ടി പോരുത്. ഈ
ഈ കുടുംബത്തിൽ ഒരാളാണ് കൊലപാതക ശ്രമത്തിന് പിന്നിലെന്നാണ് പിടിയിലായ വാടക കൊലാളി പറഞ്ഞത്. അമ്മയുടെ പേരായിരുന്നില്ല അവൻ പറഞ്ഞത്, സീതയുടെ പേര്. അതെ, തന്റെ പേരെ അവൻ പോലീസിനോട് എന്നോടും പറഞ്ഞത്. മിടുക്കനാണല്ലോ ജയശങ്കർ. കല്യാൺ, ഇത് വിശ്വസിക്കരുത്. നുണ പറയാണ് ആ വാടക കൊലയാളി. എനിക്ക് അയാളെ അറിയ പോലുമില്ല. മതി, അമ്മയെ കൊല്ലുക, സ്വാതിയുടെ കുഞ്ഞിനെ നശിപ്പിക്കുക, അതായിരുന്നില്ലേ തന്റെ പ്ലാൻ? എന്തൊക്കെയാ ഈ പറയുന്നത്? കല്യാൺ, അവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഞങ്ങളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഏട്ടത്തി ആഗ്രഹിച്ചിരുന്നോ? ചേച്ചി, ഞാൻ അമ്മയെ പോലെ കണ്ട് ചേച്ചിയെ കുറിച്ചാണോ ഇങ്ങനൊക്കെ പറയുന്നത്? മോളെ, വിശ്വസിക്കരുത്. ഈ ചേച്ചിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമോ? മോളെ, ചെയ്യാൻ പറ്റുമെന്ന് തെളിയിച്ചില്ലേ നീ? നീ മനഃപൂർവ്വം ഇവളെ തള്ളിയിട്ട് കുഞ്ഞിനെ ഇല്ലാതാക്കിയില്ലേ? നീ മനഃപൂർവ്വം ഇവളെ തള്ളിയിട്ട് കുഞ്ഞിനെ ഇല്ലാതാക്കിയില്ലേ? അമ്മേ, ആരുതാത്തത് പറയരുത്. കല്യാൺ, എന്തൊക്കെയാ നീ പറയുന്നത്? സീതയ്ക്ക് ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. ആ വാടക കൊലയാളി പറയുന്നത് നുണയാണ്. സ്വാതിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് സീതയ്ക്ക് കൈയബദ്ധം പറ്റിയത്. അല്ലാതെ കരുതി കൂട്ടി ചെയ്തതല്ല സീത. എന്ന് നിങ്ങൾ പറയുന്നു? ആ വാടക കൊലയാളി പറഞ്ഞതാണ് കല്യാൺ പറയുന്നത്. അതെ, സീതയാണ് ഇതൊക്കെ ചെയ്തതെന്ന് പോലീസ് പറഞ്ഞപ്പോ ഞാൻ അത് വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ വിശ്വസിപ്പിക്കുന്ന രീതിയിലായിരുന്നു ആ വാടക കൊലയാളി ജയശങ്കറിന്റെ മൊഴി. ആരാ ആരാ നിന്നെ കൊല നടത്താൻ പറഞ്ഞു വിട്ടത്? നിങ്ങളുടെ ഭാര്യ സീത. അവരാണ് കൊലപാതകം നടത്താൻ എന്നെ പറഞ്ഞു വിട്ടത്. സീതയോ? സീതയ്ക്ക് നേരെയല്ലേ കൊലപാതക ശ്രമം നടന്നത്? എന്ത് വിട്ടിത്തോ താനീ പറയുന്നത്? രാജേശ്വരി മേഡത്തെ കൊല്ലാൻ വേണ്ടിയാണ് സീതാ മേഡം എന്നെ പറഞ്ഞയച്ചത്. വലിയൊരു തുകയ്ക്ക് ഞാൻ ആ കൊട്ടേഷൻ ഏറ്റെടുത്തു, അതിന് അഡ്വാൻസും വാങ്ങി. പക്ഷേ ഉന്നം പിഴച്ചുപോയി. ഇവ കള്ളം പറയാ സാറേ. എന്റെ സീത അങ്ങനെ ഒരു പെണ്ണല്ല. മാത്രമല്ല, അവൾക്ക് നേരെ വധശ്രമം ഉണ്ടായത്. ജയശങ്കർ, താൻ നടന്നത് മുഴുവൻ കല്യാണോട് തെളിച്ചു പറ. പറയാം സാർ. ആരിൽ നിന്നും എന്നെ കുറിച്ച് കേട്ടറിഞ്ഞ് സീത മേഡം എന്നെ സമീപിക്കുകയായിരുന്നു. രാജേശ്വരി മേഡത്തെ തീർക്കണം എന്നായിരുന്നു ആവശ്യം. ഞാനത് ഏറ്റെടുത്തു. ആദ്യം ഗോവയിൽ വെച്ച് കൃത്യം നടത്താനായിരുന്നു പ്ലാൻ. പിന്നീടത് ഇവിടുത്തെ റിസോർട്ടിൽ വെച്ചാകാമെന്ന് തീരുമാനിച്ചു. റിസോർട്ടിന്റെ ബോട്ട്ലപ്പിൽ രാജേശ്വരി ദേവിയെ എത്തിക്കുക, അവിടെ വെച്ച് തീർക്കുക എന്നതായിരുന്നു പ്ലാൻ.
അവരെ അവിടേക്ക് വിളിച്ചു വരുത്താനായി. സീതമ്മയുടെ അവിടെ കാത്തുനിന്നു, മറവിൽ തോക്കുമായി ഞാനും കാത്തുനിന്നു. പെട്ടെന്നാണ് എല്ലാവരും കൂടി അങ്ങോട്ട് വന്നത്. ഞാൻ ആകെ പതറിപ്പോയി. ഒരു കൈപ്പീഴ എന്ന പോലെ ഞാൻ വെടിയുതിർത്തുപോയി. ആദ്യം നിന്നെ അവിടെ കണ്ടത് സീതയാ. അവൾ അനിയത്തെ പിടിച്ച് മാറ്റിയത് അതുകൊണ്ടാ. സീതയാണ് നിന്നെ ഏർപ്പാടാക്കിയതെങ്കിൽ നിന്നെ ചൂണ്ടിക്കാണിക്കോ? നിന്റെ പുറകെ ഓടി വരുമോ? സീത ഒരു അഗ്നി പരീക്ഷണത്തെ നേരിടുകയാണ്. ഇവരെല്ലാം സീതയെയോ അതോ രാജേശ്വരിയെയോ ആരെയാവും വിശ്വസിക്കുക? തെളിവുകളും ആരോപണങ്ങളുമായി സീതയും രാജേശ്വരിയും നേർക്കുനേർ നിൽക്കുമ്പോൾ ആർക്കാവും അന്തിമ വിജയം?